എല്ലാവർക്കും ടാങ് ഹണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8-ാം ക്ലാസ്സിലെ കൈത്തുകുത്തിയതിൽ ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിന്റെ 2-ാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ അളവുകളും യൂണിറ്റുകളും മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന പാഠമാണ് ഇന്ന് കൈത്തുകുത്തിയതിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. കൂട്ടുകാരെ, പണ്ട് കാലങ്ങളിൽ അളക്കാനായിട്ട് അതായത് മെഷർ ചെയ്യാനായിട്ട് ഓരോ യൂണിറ്റ്സ് ഉപയോഗിച്ചിരുന്നു. അതായത് ഒരു മുഴം, കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും ഇപ്പോഴും ഒരു മുഴം, ഒരു പറ അങ്ങനെയൊക്കെ അരി അളക്കുന്നത് കൂട്ടുകാർക്ക് കാണും അല്ലേ. ദൂരം, ദൂരം ഒരടി, രണ്ടടി, മൂന്നടി അങ്ങനെയൊക്കെ അളക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അളവ് യൂണിറ്റുകളാണ് അങ്കുലം, വാര, അടി, ചാണ്, മുഴം. കൂട്ടുകാരെ, നമ്മൾ ഈ വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ, വ്യത്യസ്ത അളവുകൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒന്നാമതായി കൃത്യതയില്ല അല്ലെ, ലാക്ക് ഓഫ് അക്യൂറൻസി. കൃത്യത ഉണ്ടാലോ, പിന്നെയോ താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ, ഡിഫിക്കൽട്ട് ടു കമ്പയർ. ക്രയ വിക്രയം ചെയ്യാൻ പ്രയാസം, ഡിഫിക്കൽറ്റി ഇൻ ട്രാൻസാക്ഷൻ. കൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും ഡിഫിക്കൽറ്റ് ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും അല്ലേ. ഒരു ലെങ്ത്തിൻ്റെ അതായത് നീളത്തിൻ്റെ അംഗീകൃത യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മീറ്റർ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്ത്. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. കൂട്ടുകാരെ, മീറ്റർ സ്കെയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൽ കൂട്ടുകാർക്ക് 1 മുതൽ 100 വരെ എഴുതിയത് കാണാം. അതാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇതൊക്കെ കൂട്ടുകാരെ കുഞ്ഞിലെ പഠിച്ചതാണ് അല്ലേ, ചെറിയ 5-ലും 6-ലും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. മീറ്ററിനെ നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ M ആണ് നമ്മൾ മീറ്ററിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റിമീറ്റർ, നമ്മൾ പറഞ്ഞ ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. കൂട്ടുകാർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കെയിൽ എടുത്ത് നോക്കിയാൽ കാണാം, സെൻറ്റിമീറ്ററിൻ്റെ അടുത്തായി കുന്നു 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 വരകൾ കാണാം അല്ലേ, അതാണ് മില്ലിമീറ്റർ. ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്, ഒരു മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ട്? അതിനായി നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 എന്ന് എഴുതി, ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിലിറ്റർ ആണ്. 10 എന്ന് എഴുതി. ഇനി നമുക്കിത് ഇൻറ്റു ചെയ്യാം, അതായത് ഗുണിക്കാം. 100 × 10, 100 × 10 എത്രയാണ്? 1000 മില്ലിമീറ്റർ. 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്ററിലുള്ളത്. കൂട്ടുകാർക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം കൂട്ടുകാരെ. ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം നല്ല വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഇനി നമുക്ക് ഇന്ന് തന്ന അസൈൻമെൻറ്റ്സ് നോക്കാം. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്ന അടിസ്ഥാന അളവ് ഏത്? നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഇസ് മെഷേർഡ് യൂസിങ് മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അളക്കുന്ന അടിസ്ഥാന അളവ് ഏതാണ്? ലെങ്ത് ആണ്. ഓക്കെ, ലെങ്ത്, നീളം. കൂടുതലും എഴുതിക്കോളൂ, ലെങ്ത്, നീളം. ഈ സ്കെയിലിലെ അടുത്തടുത്ത 2 ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം എത്ര? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്മോൾ ലൈൻസ് മാർക്കഡ് ഇൻ ദ സ്കെയിൽ? എത്രയാണ് കൂട്ടുകാരെ? 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ആണ്. മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? വാട്ട് ഇസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് മീറ്റർ സ്കെയിൽ? ഏതാണ്? മില്ലിമീറ്റർ ആണ് അല്ലെ, മില്ലിമീറ്റർ ആണ്. കൂട്ടുകാരെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ എന്ന് നൽകിയിട്ടുള്ളത്. നിങ്ങൾ വിക്ടേഴ്സിലെ ക്ലാസ് കൃത്യമായി കാണുക, എന്നിട്ട് വർക്ക് ഷീറ്റ്സ് എഴുതിയെടുക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ കൂട്ടുകാരെ, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.